അതേസമയം ബെബ്ക്യൂ ആപ്പ് ട്രയൽ റണ്ണിന് തയ്യാറായെന്ന് ഫെയർകൗട്ട് സിഇഒ 24നോട് പറഞ്ഞു. ബാറുകളും ബെബ്കോ ഔട്ട്ലെറ്റുകളും അടക്കം 1200 മദ്യവിൽപ്പന ശാലകൾ സജ്ജമായിട്ടുണ്ട്. കമ്പനിക്ക് രാഷ്ട്രീയമില്ലെന്നും കരാർ ഏറ്റെടുത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചെന്നും ഫെയർകൗട്ട് സിഇഒ 24നോട് പറഞ്ഞു. ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് മദ്യവിൽപ്പന എന്നാരംഭിക്കുമെന്നുള്ള കാര്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പലരും. ഈ സാഹചര്യത്തിൽ മദ്യവിൽപ്പനയ്ക്കുള്ള വിർച്വൽ ക്യൂ ആപ്പ് തയ്യാറാക്കിയ ഫെയർകോഡ് കമ്പനി സിഇഒ 24നൊപ്പം ചേരുകയാണ്. ഏതായാലും ആപ്പിൻ്റെ പ്രവർത്തനമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഈ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആപ്പ് സജ്ജമാണോ എന്നുള്ളൊരു ചോദ്യം, അങ്ങനെ പല ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണ് ആപ്പിൻ്റെ ഒരു അവസ്ഥ? ആപ്പ് പൂർണ്ണമായിട്ടും സജ്ജം തന്നെയാണ്. നമ്മളിപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു അവസാനഘട്ട ഒരു മിനുക്ക് പണിയിൽ നിന്നാണ് വേണമെങ്കിൽ പറയാം. ആ മിനുക്ക് പണിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ആളുകൾക്ക് ആ ഒരു സർവീസ്, അതായത് സർവീസ് വന്നത് നിന്നു പോകാൻ പാടില്ല. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു അവസാനവട്ട ഒരു മിനുക്ക് പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൂഗിളിൻ്റെ പെർമിഷൻ അടക്കമുള്ള കാര്യങ്ങൾ വലിയ വാർത്തയായിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈ സാങ്കേതികമായ എന്തെങ്കിലും പ്രശ്നം ഇനി അവശേഷിക്കുന്നുണ്ടോ? സാങ്കേതികമായൊരു പ്രശ്നം അവശേഷിക്കുന്നില്ല. കാരണം ഗൂഗിളിൻ്റെ പെർമിഷന് മറ്റ് ഒരു ചാലഞ്ചസ് ഉള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മളുടെ അനുമതി നിഷേധിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളാണ്. എന്തായാലും അതിന് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് ആ ഒരു അനുമതിയോടുകൂടിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ട്രയൽ റണ്ണിൻ്റെ അവസ്ഥ എന്താണ്? എങ്ങനെയാണ് ഈ ട്രയൽ റൺ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ട്രയൽ റൺ എന്ന് നോർമലി പറയുമ്പോൾ അതൊരു ഓൺ ഗ്രൗണ്ട് ആയിട്ടുള്ള ട്രയൽ റൺ ആണ്. അതിനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണെന്നുള്ളതൊന്നും നമ്മളുടെ കയ്യിലല്ല. അതെല്ലാം ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ബ്യൂക്കോ ആണ് തീരുമാനിക്കുന്നത്. നമ്മളുടെ ഭാഗത്ത് നിരന്തരമായിട്ട് നമ്മളിതിൻ്റെ ടെസ്റ്റിങ്ങുകൾ, അതായത് ഡയറക്റ്റ് യൂസേഴ്സ് യൂസ് ചെയ്യുന്നത് പോലുള്ള ലൈവ് ടെസ്റ്റിങ്ങുകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ സാറ്റിസ്ഫാക്ടറി ആണ്. നമുക്ക് ഇതുവരെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. വളരെ സാധാരണക്കാരെ ആളുടെ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്. അവർക്ക് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. എങ്കിൽ പോലും ആപ്പ് ഇപ്പോൾ പൂർണ്ണ സജ്ജമാണെന്ന് കരുതാം, തൊട്ടടുത്ത ദിവസം തന്നെ ആപ്പ് പ്രവർത്തിക്കുമെന്നും കരുതാം, അങ്ങനെയല്ലേ? ആ, തൊട്ടടുത്ത ദിവസം തന്നെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം. തീർച്ചയായും സാങ്കേതിക നിലവിൽ വരുന്ന സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ആപ്പിനില്ല. ഇല്ല, നമുക്ക് അങ്ങനത്തെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ ആപ്പ് നേരിടുന്നില്ല. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഓഫീസുമായിട്ട് കോണ്ടാക്റ്റിലാണ്. യാതൊരു പ്രശ്നങ്ങളും നമ്മൾ ഇതുവരെ ഫേസ് ചെയ്യുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരു വ്യാപക പ്രചരണം നടക്കുന്നുണ്ട്. അതായത് ഈ ഫെയർകോഡ് കമ്പനി സിഇഒ അടക്കമുള്ള ആളുകൾ CPM അനുഭാവികളാണ്, അതുകൊണ്ടാണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കിട്ടിയത് അടക്കമുള്ള കാര്യങ്ങൾ. ഇക്കാര്യത്തിൽ കമ്പനിയുടെ വിശദീകരണം എന്താണ്, അല്ലെങ്കിൽ ഒരു മറുപടി എങ്ങനെയാണ്? ഇക്കാര്യത്തിൽ കമ്പനിയുടെ ഒരു കമ്പനി എന്ന് പറയുന്നത് തന്നെ ഒരു വേറൊരു എൻറ്റൈറ്റിയാണ്. അതിൽ അങ്ങനെ ഞങ്ങളാരും തന്നെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൂട്ടി കലർത്താറില്ല. പിന്നെ പേഴ്സണലി ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളത് അന്വേഷിക്കാറുമില്ല. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ അടുത്ത ആഴ്ച ഏതാണ്ട് പകുതിക്ക് മുൻപ് നമുക്ക് പ്രതീക്ഷിക്കാമോ? അതിനു മുമ്പ് പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് പ്രതീക്ഷിക്കാം എന്നുള്ള അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും നമുക്ക് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സംസ്ഥാനത്ത് മദ്യവിൽപ്പനയ്ക്കുള്ള ആപ്പ് അത് സാധാരണക്കാർക്ക് ലഭ്യമാകും. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ബെബ്കോയുടെ ഇടപെടലോടുകൂടി അത്തരത്തിൽ മദ്യവിൽപ്പന ആരംഭിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാമറാമാൻ അരുണസാറിനൊപ്പം ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം.